ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഡിഗ്രി അഡ്മിഷൻ നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ കിട്ടാൻ വേണ്ടി എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, എത്ര പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള സംശയം. ഡിഗ്രി അഡ്മിഷൻ മാനേജ്മെൻറ്റ് കോട്ടയിൽ നമുക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി പറ്റുക ഓൺലി എയ്ഡഡ് കോളേജിലും അതോടൊപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജിലുമാണ്. ഗവൺമെൻറ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റ് എന്നൊരു സീറ്റ് ഇല്ല. അപ്പോൾ എയ്ഡഡ് കോളേജിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലും, സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുമ്പോൾ അത് എയ്ഡഡ് ആണ്, അവിടെ തന്നെ ഈ ഒരു എയ്ഡഡ് കോളേജിൽ ഉള്ളത് ഏകദേശം, അതായത് മൊത്തം സീറ്റിൻ്റെ, ഓരോ കോഴ്സിൻ്റെയും മൊത്തം സീറ്റിൻ്റെ ഒരു 10% മാനേജ്മെൻറ്റ് സീറ്റ് വരുന്നതെങ്കിൽ, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഓരോ കോഴ്സിൻ്റെയും മൊത്തം സീറ്റിൻ്റെ പകുതി മാനേജ്മെൻറ്റ് സീറ്റാണ് വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ്. ഇപ്പോൾ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി എടുത്താൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ഇത്രയും സീറ്റുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പകുതിയിലധികം സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ്. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ പകുതി സീറ്റിൽ നേരെ പകുതി മാനേജ്മെൻറ്റ് സീറ്റാണ്. അതായത് മൊത്തം ഓരോ യൂണിവേഴ്സിറ്റിയിലും മൊത്തം ഡിഗ്രി സീറ്റിൻ്റെ ഒരു കാൽ ഭാഗം മാനേജ്മെൻറ്റ് സീറ്റാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് സീറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, അല്ലെങ്കിൽ എത്ര പൈസ മാനേജ്മെൻറ്റിന് കൊടുക്കണം, അതിനുള്ള മറുപടിയായി എനിക്ക് പറയാനുള്ളത്, മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സാധാരണ നമ്മൾ ജസ്റ്റ് പാസ്സായാലും മതിയാകും, മിനിമം നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ്. പിന്നെ ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്ന മാനേജ്മെൻറ്റൊക്കെ, അതായത് സപ്പോസ് ബി എസ് സി കോഴ്സസ്, ബി കോം കോഴ്സസിനൊക്കെ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മാനേജ്മെൻറ്റ് ചിലപ്പോൾ ഒരു ക്രൈറ്റീരിയ, ഇത്ര പെർസെൻറ്റേജ് മാർക്കിൽ കൂടുതലുള്ളവർക്ക്, അല്ലെങ്കിൽ മൊത്തം അപ്ലൈ ചെയ്തവരിൽ മാർക്കിൻ്റെ ബേസിൽ സെലക്ഷൻ എന്നൊക്കെ ക്രൈറ്റീരിയ വെച്ചേക്കാം. ഇപ്പോൾ സാധാരണ നമുക്കറിയാവുന്നതാണല്ലോ നീറ്റിനൊക്കെ, അതായത് എം ബി ബി എസ് സീറ്റൊക്കെ അങ്ങനെയാണ്, അപ്ലൈ ചെയ്തതിൽ ഏറ്റവും ടോപ്പ് മാർക്കുള്ളവർക്ക് മാത്രമേ മാനേജ്മെൻറ്റ് സീറ്റിൽ ആ ഓർഡറിൽ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാതെ അധിക പൈസ കൊടുക്കുന്നവർ എന്നൊന്നും അല്ല ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ചില മാനേജ്മെൻറ്റുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും അങ്ങനെയുള്ള ചില ക്രൈറ്റീരിയ വെച്ചേക്കാം, അപ്ലൈ ചെയ്തവരിൽ ടോപ്പ് മാർക്കുള്ളവർക്ക് അല്ലെങ്കിൽ മിനിമം ഇത്ര പെർസെൻറ്റേജിൽ കൂടുതൽ മാർക്ക് എന്നൊക്കെ വെച്ചേക്കാം. പക്ഷേ നോർമലി മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ്സാകും എന്ന് മാത്രമാണ്. അതായത് നമ്മുടെ ക്വാളിഫയിങ് എക്സാം, ഇപ്പോൾ ഡിഗ്രി ആകുമ്പോൾ പ്ലസ് ടു എക്സാമിന് പാസ്സാവുക എന്ന് മാത്രമാണ്. പക്ഷേ ചില കോഴ്സിനൊക്കെ നല്ല ടൈറ്റ് ഉണ്ടാവും, അപ്പോഴിങ്ങനെയുള്ള ക്രൈറ്റീരിയ വന്നേക്കാം എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പ്രധാനമായും മാനേജ്മെൻറ്റ് സീറ്റിനെ ഭൂരിഭാഗം പേർ നമ്മൾ ഭയക്കുന്നത് അവിടുത്തെ പൈസയാണ്. അതായത് നോർമലി കോളേജ് ഫീസിന് പുറമെ മാനേജ്മെൻറ്റിന് ഒരു ഫണ്ട്, ഒരു ഡൊണേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാണ്. നമുക്കറിയാം ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ അങ്ങനെ നടക്കാറുണ്ട്. പക്ഷേ ചില കോളേജുകൾ മാനേജ്മെൻറ്റ് സെപ്പറേറ്റ് ഫണ്ടൊന്നും വാങ്ങാതെ യൂണിവേഴ്സിറ്റി പറയുന്ന ഫീസ് മാത്രം വാങ്ങിക്കൊണ്ടും അഡ്മിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യുന്നത്, അവരെത്ര പൈസ വാങ്ങുന്നൊക്കെ നമുക്ക് അവരുടെ മാനേജ്മെൻറ് ഓഫീസുമായി കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചില കോളേജുകൾ, ചില മാനേജ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ പൈസ വാങ്ങുന്നുണ്ട്. അതായത് ബി എസ് സി കോഴ്സസ്, ബി കോം കോഴ്സൊക്കെ വരുമ്പോൾ 20,000, 25,000, ചില കോളേജിലൊക്കെ ടൈറ്റ് കോമ്പറ്റീഷൻ, ഒത്തിരി പേര് അപ്ലൈ ചെയ്യുമ്പോൾ 50,000 അങ്ങനെയൊക്കെ വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല അത്, അതായത് ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല, അതാത് മാനേജ്മെൻറ്റാണ് അത് വാങ്ങുന്നത്, അവരാണ് തീരുമാനിക്കുക. എന്നാൽ ചില കോളേജുകൾ ഒരു പൈസയും വാങ്ങാതെയും അഡ്മിഷൻ നടത്തുന്നുണ്ട്. ഇത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കാര്യമാണ്. ഇതുപോലെ ഇപ്പോൾ എം ബി ബി എസ് എഞ്ചിനീയറിംഗ് ഒക്കെ വരുമ്പോൾ അവിടെയും ചിലപ്പോൾ അവർ പൈസ വാങ്ങാതെ, നീറ്റൊക്കെ വെച്ച് എം ബി ബി എസിനൊക്കെ പോകുമ്പോൾ മാനേജ്മെൻറ്റ് പൈസ വാങ്ങാനുള്ള റൈറ്റ് ഇല്ല, അത് ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, മാനേജ്മെൻറ്റ് പൈസ വാങ്ങാം. പക്ഷേ ചില കോളേജുകൾ പൈസ വാങ്ങുന്നില്ല. അപ്പോഴേ നമുക്ക് കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവാണെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കണമെന്ന് അമിതമായ ആഗ്രഹവും ഉണ്ടെങ്കിൽ, നമ്മൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒത്തിരി സെൽഫ് ഫിനാൻസിങ് കോളേജസുമായി കോണ്ടാക്ട് ചെയ്യുക. അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റിനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, എത്ര പൈസ വേണം എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായി അന്വേഷിച്ച് നമുക്ക് പറ്റുന്ന, നമുക്ക് കംഫർട്ടബിൾ ആവുന്ന, ഫിനാൻഷ്യലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഡിഗ്രിക്ക് പഠിക്കണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്ന എന്നാൽ മെറിറ്റിൽ കിട്ടൂല എന്ന് ഉറപ്പുള്ളവരോടാണ് ഞാനിത് ഉറപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ വഴികൾ പ്രയോഗിക്കാം. അപ്പോൾ എല്ലാ മാനേജ്മെൻറ്റും ഒത്തിരി പൈസ വാങ്ങുന്നുണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മെറിറ്റ് സീറ്റിലെ അതേ ഫീസ് വാങ്ങിക്കൊണ്ട് മാനേജ്മെൻറ്റ് സീറ്റിൽ പഠിപ്പിക്കുന്ന എത്രയോ മാനേജ്മെൻറ്റുകളുണ്ട്, അതൊക്കെ നമ്മൾ അന്വേഷിക്കണം. സെൽഫ് ഫിനാൻസിങ് കോളേജ് അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് കണ്ട് ഭയന്ന് നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ അന്വേഷിച്ചതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. നമുക്ക് പറ്റുമെങ്കിൽ, അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ ജോയിൻ ചെയ്താൽ മതി. എന്തായാലും ഇനി മെറിറ്റ് സീറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടൂല എന്ന് തോന്നുന്നവർക്ക് ഈ വഴി അവസാന നിമിഷമെങ്കിലും പ്രയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇനിയിപ്പം യൂണിവേഴ്സിറ്റികളൊക്കെ എഡിറ്റിംഗ് ഓപ്ഷനും അതോടൊപ്പം പുതിയ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുള്ള പ്രൊവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും.
അപ്പോഴും പലയിടത്തും മാനേജ്മെൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ വീണ്ടും കാണും. വരേക്കും ബൈ.